ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മധുരമുള്ള കൂട്ടുകാർക്കായിട്ടാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുരമുള്ള ഒരു സേമിയ പായസം ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് അരലിട്ടുണ്ട് പാൽ പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ റോസ്റ്റഡ് സേമിയമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് സേമിയ അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായ 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു നുള്ളി നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമുക്ക് നമ്മുടെ സേമി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ പായസ ഇവിടെ റെഡിയായി. ഇനി ഒന്നും കൂടി നമുക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു നുള്ളി നെയ്യ് ഇട്ട് കൊടുക്കാം. ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് നമുക്ക് നമ്മുടെ പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ പ്ലീസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടിപൊളി പായസമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.